الله أعطاك فابذل من عطيته فالمال عارية والعمر رحال الله أعطاك فابذل من عطيته المال عارية والعمر رحال المال كالماء إن تحبس سواقيه يأسا وإن يجري يعذب منه سلسال يحيا على الماء حبات القلوب كما يحيا على المال أرواح وآمال എത്ര ചെറിയ കൂരയിലാണെങ്കിലും വലിയ കൊട്ടാരത്തിലാണെങ്കിലും പീടികത്തിണ്ണയിലാണെങ്കിലും വാടക വീട്ടിലാണെങ്കിലും മുഅ്മിനെ അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളം വമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ അല്ലാഹുവിന്റെ ദീൻ അറിയാനുള്ള ഒരു അവസരം അല്ലാഹു നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അതാണ് ലോകത്തെ എല്ലാ സമ്പാദ്യത്തെക്കാളും വലുത്. മറ്റൊന്ന് നിസ്കാരത്തിന്റെ മുമ്പ് നിർവഹിക്കുന്ന രണ്ട് റക്അത്ത് സുന്നത്ത് വാങ്ങിക്കൊടുത്തിട്ട് സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത്, ആ സുന്നത്ത് വേൾഡ് ബാങ്കിലെ പൈസ മുഴുവനും ഇത്രയൊന്നും വേണ്ട, നമ്മൾ ഇന്ത്യൻ്റെ റിസർവ് ബാങ്ക് കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നുന്നുണ്ട്. ആ എന്നാൽ അത് എത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഖൈറ് സുബഹിന്റെ മുമ്പ് രണ്ട് റക്അത്ത് നിസ്കാരമാണ്. ഇത് നമ്മുടെ റസൂൽ പറയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതിൻ്റെ വില കിട്ടണില്ലല്ലോ. അല്ല, എല്ലാ സുബഹ് നിസ്കാരത്തിന് വന്ന ആൾക്ക് 500 രൂപയുടെ നോട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പള്ളി സ്ഥലം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ഈ പള്ളി തകയോ? എവിടേക്ക് നിന്നൊക്കെ ആൾക്കാർ വരും? പള്ളി തുറക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും സുബഹിക്ക്. എല്ലാവർക്കും 500 കൊടുക്കുകയാണ് സുബഹിക്ക് വരുന്നത്. അല്ലാഹു പറ നിങ്ങൾക്ക് ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഖൈറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൽബിലേക്ക് ഏശുന്നേ ഇല്ല. ഉണ്ടോ 500 വില കൊടുത്തോ നമ്മളതിന്? പിന്നെ എങ്ങനെ നമുക്ക് അല്ലാഹുവിനെ പറ്റി വിശ്വാസം ഉണ്ടെന്ന് പറയാം? എന്ത് വിശ്വാസം നമുക്ക് അല്ലാഹുവിനെ പറ്റി?